പേര് ഷീദു ഞാൻ ബി എസ് നഴ്സിംഗ് പഠിച്ചതാണ് ഒക്ടോബർ 2015 എൻ്റെ ബി എസ് നഴ്സിംഗിൻ്റെ ഫൈനൽ ഇയർ എക്സാം അതിലൊരു സബ്ജക്റ്റ് വന്നിട്ട് ഭയങ്കര ടഫായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ടഫായിരുന്നു ഞാൻ തോറ്റുവെന്ന് ഞാൻ തന്നെ അവിടെ വിധി എഴുതിയതാണ് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് മമ്മിയോട് പറഞ്ഞു മമ്മി പ്രതീക്ഷിക്കേണ്ട പോയി എന്ന് പറഞ്ഞു ഫൈനൽ ഇയർ എക്സാം ആയതുകൊണ്ട് കുറച്ച് ഭയങ്കര നിരാശയായിരുന്നു പിന്നെ മമ്മിയും അപ്പ ഇവിടെ വന്നിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അന്ന് ആ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കപ്പം അച്ഛനെ കാണാൻ പറ്റി അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് എക്സാം വന്നിട്ട് ഭയങ്കര പാടായിരുന്നു അച്ഛൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാ വിഷയങ്ങൾക്കും ജയിക്കും അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു കരുണയുടെ കൊന്ത ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ടായിരുന്നു ഞങ്ങൾ പപ്പായും മമ്മിയും ഞങ്ങളെല്ലാവരും ചൊല്ലുന്നുണ്ടായിരുന്നു ഇന്നേ ദിവസം വരെ എപ്പോഴും ചൊല്ലുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് റിസൾട്ട് വന്നു ഞാനും ജയിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ജയിച്ചു അതുമാത്രമല്ല എനിക്ക് ആ പാടാൻ സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുകയും ചെയ്തു കർത്താവ് എത്രയോ കരുണയുള്ളവനാണ് കരുണയുടെ ജപമഹല ഒരുപക്ഷെ എല്ലാ ദിവസവും നമുക്കിവിടെ ചെല്ലാൻ സമയം അനുവദിക്കാത്ത ഇവിടെ ചിലപ്പം ചെല്ലാൻ പറ്റുന്നില്ലായിരിക്കാം എങ്കിലും ഓർക്കുക കരുണയുടെ ജപമഹല ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെല്ലാനായിട്ട് കഴിയുമെങ്കിൽ സാധിക്കട്ടെ തോറ്റുപോകും നിരാശപ്പെട്ടപ്പോഴും പ്രത്യാശ തൻ്റെ മാതാപിതാക്കന്മാരിവിടെ നിരന്തരം പ്രാർത്ഥിക്കാറാണ് അവരോടൊപ്പം ഇവൾക്ക് ഇവിടെ വരുവാനായിട്ടും പ്രാർത്ഥന ചോദിക്കാനും ആശീർവാദം വാങ്ങാനായിട്ടും ലഭിച്ചു ദൈവം അവളെ അനുഗ്രഹിച്ചു കരുണയുള്ളവനാണ് ദൈവം കരുണയുള്ളവനാണ് ദൈവം കരുണയുള്ളവനാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് ചോദിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ